മഹാരാജ കഥകൾ മൂന്നാം ഖണ്ഡം രാജകുമാരൻ്റെ വാൽ പുരാതനവും പുണ്യപൂരിതവുമായ ഈ കൊട്ടാരത്തിൽ ഇങ്ങനെ ഒരു അശ്രീകരം വന്ന് പിറക്കാൻ എന്തേ കാരണം എന്നോർത്ത് മഹാരാജാവ് തിരുമേനി ആലസ്യത്തിലാണ്ടു മന്ത്രിസത്തമൻ ഊരുചുറ്റി മുരണ്ട് നടന്ന് ഒടുവിൽ കൊട്ടാരവളപ്പിൽ തന്നെ തിരിച്ചെത്തി വീണ്ടും മൂവുരു ഊരുചുറ്റി ചുറ്റി തിരിച്ചു തിരിച്ചെത്തി രാജകീയമായ ആലസ്യം അപ്പോഴേക്കും മഹാറാണിയിലേക്കും പകർന്നു കഴിഞ്ഞിരുന്നു മൂക്കൽപ്പം പതുങ്ങിപ്പോയത് മാത്രമായിരുന്നുവെങ്കിൽ പ്ലാസ്റ്റിക് സർജറിയിൽ ഒതുക്കാമായിരുന്നുവല്ലോ എന്നവർ ഖേദിച്ചു മേൽമുണ്ട് പിളർന്നതായിരുന്നുവെങ്കിൽ തുന്നിച്ചേർത്ത് പുഞ്ചിരി കുമ്പിടുവിക്കാമായിരുന്നുവല്ലോ എന്നവർ ഖേദിച്ചു ശിരസ് രോമരഹിതവും ശൂന്യവുമായിരുന്നുവെങ്കിൽ കിരീടം വെച്ച് അത് മറയ്ക്കാമായിരുന്നുവല്ലോ എന്നവർ ഖേദിച്ചു മഹാറാണിയുടെ ദുഃഖത്തിന് കാരണം അതൊന്നുമായിരുന്നില്ല പേരെടുത്ത സ്ത്രീ കുളിപ്പിച്ചു കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ കണ്ടതാണ് പിന്നെ അങ്ങോട്ട് നോക്കാനേ അവർക്ക് ധൈര്യം വന്നില്ല രാജകുമാരൻ്റെ ഒരിഞ്ചു നീളമുള്ള കുറ്റിവാലിൻ്റെ ദർശനം മഹാരാജാവിനെയും പരിണാമ പരിണാമചിന്തയിലാഴ്ത്തി എന്ന് പറഞ്ഞാൽ കഴിയുന്നില്ലല്ലോ അതിന് പ്രതിവിധി നിർദ്ദേശിച്ച് മന്ത്രിസത്തമൻ സ്വയം വാൽക്കുറ്റി വച്ച് പിടിപ്പിച്ച് രാജകുമാരനെ ആഹ്ലാദിപ്പിക്കാൻ പുതിയ വാൽനൃത്തം കണ്ടുപിടിച്ച് പ്രചരിപ്പിച്ചു നാടാകെ വാലാരാധന നടപ്പിലാക്കി വാലുപൂജാക്രമങ്ങളെപ്പറ്റി വിദഗ്ധന്മാരുടെ സെമിനാറുകളും നടന്നു പോന്നു നീണ്ടുപോകുന്ന വാലിനേക്കാൾ എത്ര മനോഹരമാണ് കുറ്റിവാൽ എന്ന് അവർ സോദാഹരണം സമർത്ഥിച്ചു സേനാധിപൻ മുതൽ ഹരിക്കാരൻ വരെയുള്ളവരുടെ ആവശ്യത്തിന് പല നീളത്തിലുള്ള വാൽക്കുറ്റികൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ നിലവിൽ വന്നു പ്രോത്സാഹനാർത്ഥം വില കുറച്ചിരുന്നുവെങ്കിലും കരിഞ്ചന്തയിൽ അതിലും വില കുറവായിരുന്നുവത്രേ കൂടുതൽ ഈട് നിൽക്കാവുന്ന മറുനാടൻ വാലിന് പ്രിയമേറി വന്നു കുത്തിയിരിക്കാനുള്ള സുഖത്തെപ്പറ്റി നീന്തൽ കിടന്ന് വിശുദ്ധ കന്യകകൾ കിനാവ് കണ്ടു വാൽപ്രദർശന മത്സരത്തിൽ അവർ സമ്മാനങ്ങൾ നേടുകയും ചെയ്തു ചരിത്രത്തിൻ്റെ ഏതോ നാൽക്കവലയിൽ വെച്ച് മനുഷ്യന് വാൽ നഷ്ടപ്പെട്ട കഥ പുരാണങ്ങളിൽ ആരോ എഴുതി ചേർത്തു ആ ദുരിതഘട്ടം അവസാനിച്ചതായി അശരീരി കേട്ട് ആഹ്ലാദിച്ച പ്രവാചകന്മാർ പ്രചരണം നടത്തി നാടാകെ വീണ്ടും ആനന്ദമൂർച്ഛയിലാണ്ടു മഹാരാജാവും മഹാറാണിയും ആശ്വസിച്ചു ഒരാൾക്കു മാത്രം ആ രാജ്യത്ത് ദുഃഖം അവശേഷിച്ചു യുവരാജാവായി അഭിഷേകം നടത്താൻ നിശ്ചയിച്ച് ആഡംബരപൂർവം എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന രാജകുമാരന് മാത്രം ഒരിഞ്ച് നീളത്തിലുള്ള ഒരസ്വാസ്ഥ്യത്തെ മറക്കാൻ കഴിഞ്ഞില്ല ആ വലിയ രാജ്യത്ത് അദ്ദേഹം മാത്രം ദുഃഖിച്ചു